നോട്ട് കോയിൻ മിസ്സാക്കിയവർക്ക് വീണ്ടും മൈനിങ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. ജോയിൻ ചെയ്യാത്തവർ പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഡോഗ്സ് എയർഡ്രോപ്പിൽ പങ്കെടുത്തവർ ഡെയിലി ലോഗിൻ ചെയ്യുക. ഡെയിലി ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് റാൻഡം ടോക്കൺ ആയിരിക്കും ലഭിക്കുക. അതുപോലെ തന്നെ ഒരുപാട് ടാസ്ക് ഉണ്ട്, ഈ ഒരു ടാസ്ക്കും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് എനിക്ക് 3000 ടോക്കൺ ലഭിച്ചതായിട്ട് കാണാം. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ടാസ്ക് കാണാം, ഈ ഒരു ടാസ്ക്കും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഇവിടെ സ്ക്രോൾ ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, ട്വിറ്റർ ഒന്ന് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് 1000 ടോക്കൺ ആയിരിക്കും ലഭിക്കുക. ഇങ്ങനെ ഓരോ ടാസ്ക്കും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഡെയിലി ലോഗിനും ചെയ്യുക. നോട്ട് കോയിൻ മിസ്സാക്കിയവർക്ക് വീണ്ടും മൈനിങ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. ജോയിൻ ചെയ്യാത്തവർ പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഒന്നാമത്തെ മൈനിങ് ആണ് ഈ ഒരു മസ്ക് എംപയർ എന്നുള്ളൊരു മൈനിങ്. ജസ്റ്റ് നിങ്ങൾ ആംസ്റ്റർ എങ്ങനെയാണോ മൈനിങ് ചെയ്തത് അതുപോലെ തന്നെയാണ് ഇതും. ജസ്റ്റ് ടാപ്പ് ചെയ്താൽ മാത്രം മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടോപ്പിൽ കാണാം പ്രോഫിറ്റ് പെർ അവർ കാണാം, അതും നിങ്ങൾക്ക് കൂട്ടാൻ പറ്റുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് കാണാം, ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം. ജസ്റ്റ് ഇപ്പം ഞാൻ സ്പോട്ടിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം 2000 ടോക്കൺ കൊടുത്തതിന് എനിക്ക് 250 ലഭിക്കുക. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഈ ഒരു പ്രോഫിറ്റ് ഒന്ന് ക്ലെയിം ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ ഓഫീസ് ഉണ്ട്, ഇവിടെയും നിങ്ങൾക്ക് കാണാം ഒരുപാട് ഓപ്ഷൻസ് കാണാം. ഇതെല്ലാം ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഈ ഒരു പ്രോഫിറ്റ് പരമാവധി ഒന്ന് ക്ലെയിം ചെയ്യുക. ഇപ്പം എൻ്റെ പ്രോഫിറ്റ് നിങ്ങൾക്ക് കാണാം, 71 എൻ്റെ പ്രോഫിറ്റ് ഉള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡെയിലി ക്ലെയിം ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ലാസ്റ്റ് ഒരു ഓപ്ഷൻസ് ആണ്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഡെയിലി റിവാർഡ് കാണാം. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഡെയിലി റിവാർഡ് ഒന്ന് ക്ലെയിം ചെയ്യുക. അതുപോലെ തന്നെ മിഷൻ കാണാം, മിഷനിൽ ഒരുപാട് ടാസ്ക് കാണാം, ഈ ഒരു ടാസ്കെല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനൊന്നുമില്ല. നിങ്ങൾ ആംസ്റ്റർ എങ്ങനെയാണോ മൈനിങ് ചെയ്തത് അതുപോലെ തന്നെയാണ് ഇതും. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് പറയാത്തത്. ജോയിൻ ചെയ്യാത്തവർ പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ സിറ്റി എന്നുള്ളൊരു ഓപ്ഷൻസ് ഉണ്ടാവും, ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾ കാണാം സ്റ്റോക്ക് എക്സ്ചേഞ്ച് കാണാം, ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ആംസ്റ്ററിൽ ഡെയിലി കോംബോ ചെയ്ത പോലെ തന്നെയാണ് ഇതും. ഇതിൻ്റെ ഡെയിലി കോംബോ ഞാൻ ടെലഗ്രാമിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങളിത് കറക്റ്റ് ഏതാണോ വരുന്നത് അതിവിടെ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു മൈനിങ് ആണ് നോട്ട് കോയിൻ. ഒരുപാട് ആൾ വിഡ്രോ ചെയ്തൊരു ടോക്കനാണ് ഈ ഒരു നോട്ട് കോയിൻ. ഇത് നിങ്ങൾക്ക് വീണ്ടും മൈനിങ് ചെയ്യാൻ ഒന്നാണ്. ജസ്റ്റ് താലേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക. താലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാം നോട്ട് കോയിൻ. ഇവിടെ നിങ്ങൾ കാണാം എക്സ്പ്ലോർ ആൻഡ് ഏൺ എന്നാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ടാസ്ക് വരുന്നതാണ്. ഇപ്പം എനിക്കൊരു ഒരു ടാസ്ക് ജോയിൻ ചെയ്താൽ എനിക്ക് ലഭിക്കുക. പെർ അവറിൽ എനിക്ക് ലഭിക്കുന്നത് 0.001 ടോക്കനായിരിക്കും എനിക്ക് പെർ അവറിൽ ലഭിക്കുക. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക. ഒരു ടാസ്കിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം സ്റ്റാർട്ട് വിത്ത് ടാസ്ക് എന്നാണ്. ഇത് ക്ലിക്ക് ചെയ്ത് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക. ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 0.001 ടോക്കനായിരിക്കും പെർ അവറിൽ ലഭിക്കുക. നിങ്ങൾക്ക് ഡെയിലി ഇവിടെ ടാസ്ക് വരുന്നതായിരിക്കും. എന്താണ് ഇവിടെ ആയിരിക്കും നിങ്ങൾക്ക് ഡെയിലി ടാസ്ക് വരിക. ഇവിടെ വരുന്ന ടാസ്കെല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം ബ്രോൺസ് ആണ്, ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ നിങ്ങളിപ്പോൾ ഉള്ളത് ബ്രോൺസിലായിരിക്കും ഉള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗോൾഡിലേക്ക് കടക്കണമെങ്കിൽ നിങ്ങൾ 1350 നോട്ട് കോയിൻ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഗോൾഡിലേക്ക് കടക്കാൻ പറ്റൂ. ഗോൾഡിലേക്ക് കടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്പീഡ് ഇവിടെ കാണുന്നതായിരിക്കും, 1000x ആയിരിക്കും നിങ്ങൾക്ക് സ്പീഡ് ലഭിക്കുക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ കാണാം നോ ആക്റ്റീവ് പൂൾ എന്നാണ്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിങ്ങൾ കാണാം നിങ്ങൾ ഏതെല്ലാം ടാസ്ക്കാണോ പങ്കെടുത്തത് ആ ഒരു ടാസ്ക് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഞാൻ ഓൾറെഡി ഒരു ടാസ്കിലാണ് പങ്കെടുത്തത്, അത് ഓൾറെഡി ഫിനിഷഡ് ആയിട്ട് കാണാം. ഇവിടെ ആയിരിക്കും നിങ്ങൾക്ക് ഓരോ ടാസ്ക്കും കാണാൻ പറ്റുക. അതുപോലെ തന്നെ ടോട്ടൽ എത്രയാണോ നോട്ട് കോയിൻ ഉള്ളത് അതിവിടെ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ബാലൻസ്, ഇപ്പം എൻ്റെ ഇവിടെ 0 ആണുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാം രണ്ട് ലൈൻ കാണാം, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവിടുന്ന് വിഡ്രോ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എത്രയാണോ ടോക്കൺ ഉള്ളത് ഒരു ടോക്കൺ ഇവിടുന്ന് വിഡ്രോ ചെയ്യാവുന്നതാണ്.